എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. സ്റ്റിക്ക് എന്നുള്ളത് നിങ്ങൾക്ക് കനം കുറഞ്ഞ ഇരുമ്പ് പൈപ്പോ അതല്ലെങ്കിൽ മുളവടിയോ എന്തും ഉപയോഗിക്കാം ഈ എക്സസൈസിന്. തോള് വേദന കുറയ്ക്കാൻ, ബാക്ക് മസിൽസ് സ്ട്രോങ് ആക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ വയറിന്റെ സൈഡ് ഫാറ്റ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള വിവിധ ഇനം വ്യായാമങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറച്ച് പ്രായം കൂടിയ ആളുകൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് വീട്ടിൽ നിന്നും പ്രാക്ടീസ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള വ്യായാമങ്ങളുമാണ്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് വളരെ ചെറിയ റിസൾട്ട് മാത്രമേ നമുക്ക് പ്രകടമാകുകയുള്ളൂ. പക്ഷെ നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലാണ് നമുക്കതിൻ്റെ യഥാർത്ഥ സുഖവും അതിൻ്റെ ബെനിഫിറ്റും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും വിവിധ തരത്തിലുള്ള വ്യായാമങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഓരോരോ ശരീരഭാഗത്തിനുള്ള മസിലുകൾക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രത്യേകം പരിശീലിക്കണം എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. വീട്ടിൽ നിന്നും വ്യായാമം ചെയ്യുന്നവരാണെങ്കിൽ തുടക്കത്തിൽ വളരെ കുറഞ്ഞ എണ്ണം മാത്രം പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ വേദനകളൊക്കെ കുറഞ്ഞതിന് ശേഷം മാത്രം എണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവരിക. നമ്മൾ ഇത്തരത്തിലുള്ള നമ്മൾ ചെയ്യാത്ത വ്യായാമങ്ങളൊക്കെ പലപ്പോഴും ചെയ്യുമ്പോൾ നമുക്ക് അസഹ്യമായ വേദനയൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പേടിച്ചിട്ട് നമ്മൾ നിർത്തിപ്പോകും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. നന്നായി പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഇതൊരു ശീലമായി മാറുമ്പോൾ നമ്മൾ കൃത്യമായി എണ്ണം വെച്ച് ഒരു 4-5 സെറ്റായി ഓരോന്നും കളിക്കാൻ ശ്രമിക്കുക. എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും നിത്യവ്യായാമം ശീലമാക്കണമെന്ന് എല്ലാവരും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള വ്യായാമങ്ങളുടെ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇതുവരെ കണ്ട വീഡിയോസിന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഞാൻ സ്വീകരിച്ചുകൊണ്ട് തുടർന്നുള്ള വീഡിയോസിൽ അതിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ബൈ ബൈ.